എല്ലാ കൂട്ടുകാർക്ക് പുതിരി വീടിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കാച്ചി സ്കൂട്ടർ അങ്ങനെ ഗീപ്പാണ്. നേരെ വന്ന പീക്കലങ്ങനെ വെച്ചുപിടിച്ചു, നേരെ വന്നിറങ്ങി. എന്നാൽ കൂട്ടാണെങ്കിൽ എനിമീസ് ഒന്നും അറിഞ്ഞിട്ടില്ല. ലൂട്ട് അടിച്ചിട്ട് കയറിയിരിക്കാൻ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നോക്കാം, എന്നാൽ MB40 അതും കൂടി അടിച്ചിട്ടിടും. നേരെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ലോങ്ങിലാണെങ്കിൽ ഒരു കുരുപ്പണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. നേരെ ഞെക്കി പിടിച്ചു. പക്ഷേ നോ രക്ഷയായിരുന്നു. XM82X ആണ് പിന്നെ കൂടുതലൊന്നും പറയണ്ട. ഓക്കെ, ചങ്ങയാണെങ്കിൽ വീടിനകത്തോട്ട് കിറങ്ങി ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിലും എന്നെ കണ്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നേരെ പോയി നോക്കുന്ന സമയത്ത് ഒളിച്ചിരിക്കുകയാണ്. നേരെ ഞെക്കി പിടിച്ചു പോകുമ്പോൾ ഞാൻ അവനങ്ങനെ അടിച്ചിട്ടു ബസ്സിൽ അടിച്ചു വരുന്നാലും ലൂട്ടൊക്കെ സെറ്റാണ് നോക്കുന്ന സമയത്ത് ഇവിടെ ഇതൊരു ഗണ്ണുണ്ട്. പക്ഷേ ഇത് ഈസാണെന്ന് കണ്ടില്ല. ഓക്കെ, എന്നാലും ലൂട്ടൊക്കെ അടിച്ചു വരും. നേരെ നോക്കി എന്നാലും ബെസ്റ്റ് ഒന്നുമില്ല, അവൻ്റെ ബെസ്റ്റാണ് കൈമുള്ളത്. നേരെ നോക്കി രണ്ടടി അടാ ഓസിക്കില്ല അതോടുന്ന് എൻ്റെ മന ഗ്ലൂ അട്ടതാണല്ലോ. പക്ഷെ ഇങ്ങനെ ഓസിക്കില് പോയി നടത്താം. നമ്മൾ ടീമിൻ്റെ ഇമ്മാതിരി അടിച്ചോ. ഓക്കെ, എന്നാലും കില്ല് കംപ്ലീറ്റ് ചെയ്യണം നോക്കുന്ന സമയത്ത് കില്ല് കിട്ടുമായിരുന്നു കേട്ടോ. അവിടെ ഒരു എനിമി ഉണ്ടായിരുന്നു, അവനാണ് തോന്നുന്നത് അടിച്ചതെന്ന് എനിക്ക് തോന്നുന്നത്. എന്നാലും ഒരുത്തരും കൂടെ ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരെ രണ്ട് ഞെക്ക് കൊടുത്തു. പക്ഷേ അവൻ ഒരേ ഓട്ടാണെന്നാലും സൗണ്ട് എടുക്കുന്നില്ല. മിക്ക ഒളിച്ചിരിക്കുകയാണെങ്കിൽ നേരെ അടിച്ചു പിടിച്ചു. ഈനല്ല അവനും കൂടി തട്ടിട്ടേം രണ്ട് കില്ലും കൂടി തൂത്തരിയും. എന്നാലും ലൂട്ടുകൾക്ക് അടിച്ചു വരി എനിമി ഉണ്ടോ എന്ന് അറിയത്തില്ല. എന്നാലും ലൂട്ടൊക്കെ അടിച്ചു പറ്റിയേം നോക്കുന്ന സമയത്താണ് ഇവിടെ ഇല്ലേ. നല്ല സൂപ്പർ ആയിരുന്നു, സൂപ്പർ റോപ്പ് ഒരുത്തരും എടുത്തുകൊണ്ടിരിക്കണം. എൻ്റെ മോനെ മൂന്ന് പേരോ ഞെക്കടാ ടീം അങ്ങ് ഞെക്കി പിടിച്ചൊരു കറക്കും കൂടി കറങ്ങിയിട്ട് എന്താക്കണം എന്നറിയത്തില്ല. ബാക്കി തന്നെ നമ്മൾ ടീമേറ്റും കൂടി വന്നുകൊണ്ട് അവനും കൂടി അടിക്കുന്നുണ്ട്. അവിടെ രണ്ടുപേരെ കിട്ടിയുള്ളൂ. ഒരുത്താണെങ്കിൽ മറ്റേ എംടംപോലത്തെ ഏതോ ഗണ്ണ് വെച്ചാൽ അടിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ ലോങ്ങിൽ കിട്ടുന്നില്ല. എന്നാലും അടിച്ചിട്ട് പെട്ടെന്ന് ഗ്ലൂ ആയിട്ട് നേരെ മെഡിക്കറ്റുകളൊക്കെ അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ലൂട്ടൊക്കെ മോശമില്ലാണ്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ LV4 വെസ്റ്റ് കിട്ടിയില്ല. ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൻ്റെ അടുത്ത് LV4 വെസ്റ്റ് ഉണ്ട്. അതിൽ ഇതിനകത്തുണ്ടോ നോക്കി, പക്ഷേ ഇല്ല. ഓക്കെ, എന്തായാലും LV4 എന്നാൽ LV4 വെസ്റ്റ് കിട്ടി. എന്നാലും അതും കൂടെ അടിച്ചു മാറി നോക്കുന്നു. ആരും വന്നു നേരെ നോക്കി ഞാൻ എൻ്റെ മോനെ സിംഗിൾ പീസായിരുന്നു. എന്തായാലും ഇവന്മാരെ ടീമേറ്റ് ആവാൻ ചാൻസ് ഇല്ലാന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്നാലും 5 കിലും കൂടി തൂത്തരിയേം. നല്ല ലൂട്ടും വെച്ചിട്ടുണ്ട്. സൂപ്പർ മെഡിക്കലൊക്കെ അവിടെ ഇവിടെ ഒക്കെ ഉണ്ട്. പക്ഷെ ഒന്ന് കീറുന്നില്ല. ഒക്കെ എന്നാലും കീറുന്നുണ്ട്. നേരെ 5 കിലും 27 പേരും കൂടെ അലയവേം. അവസാനം അവിടെ നിന്ന് ലൂട്ടൊക്കെ അടിച്ചിട്ടിരുന്ന സമയത്ത് 34 പേരെയും ഇവരാണ് നമ്മുടെ ടീമേറ്റേയും ഒരുത്തരം അടിക്കുന്നുണ്ടായിരുന്നു. നേരെ രണ്ട് ഞെക്ക് കൊടുത്തു. പക്ഷേ കിട്ടിയില്ല. അവൻ കറങ്ങി എൻ്റെ മോനെ അവസാനം കറങ്ങി. ആരും അടിച്ചു എന്നെ ഇവൻ എന്നെ അടുത്തത് ആണ് എന്നെ അടിച്ചടാ മുകളിൽ നിന്ന് അടിച്ചത്. ഞാൻ ഫ്രണ്ടിലാണ് എന്നാണ് വിചാരിച്ചത്. പക്ഷേ എല്ലാം 6 കിലും കൂടി തൂത്തരിടേം. നേരെ നോക്കാം കുരുപ്പാണിങ്ങനെ മുകളിൽ നിന്ന് അടിക്കുന്നുണ്ട്. കിട്ടും അവനെ കിട്ടും നോക്കുന്ന സമയത്ത് നമ്മളെ ടീമിനെ അടിച്ച് നോക്കിയിട്ട് എന്നാലും തല കാണത്തില്ല എന്ന് വിചാരിക്കാനല്ലേ വരത്തുള്ളൂ. മുകളിലോട്ട് നോക്കിയില്ല. നേരെ ലൂട്ടൊക്കെ അടിച്ചിരുന്നു. നോക്കുമ്പോൾ ഫ്രണ്ടിൽ എനിമി ഉണ്ടേ, മുകളിൽ എനിമി ഉണ്ട്. അവനാണ് ഗണ്ണും ഉണ്ട് ആ കുരുപ്പിനടുത്ത്. ഇവരാണെങ്കിൽ ഓടിപ്പോയോ എന്ന് അറിയത്തില്ല. ഫ്രണ്ടിൽ ഒരു എനിമിനെ കണ്ടു. അതിന് ഗ്രനേഡ് ഇട്ട് എറിഞ്ഞിട്ട് നോക്കാൻ നല്ല ഒരു ഗ്രനേഡ് തൂക്കി എറിഞ്ഞൊരു ഗ്ലൂ ആളും കൂടിയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ബാക്ക് നിന്ന് അടിയിട്ട് എൻ്റെ ഫ്രണ്ടിൽ ഒളിച്ചിരിക്കാൻ എന്നാലാണ് വിചാരിച്ചത്. പക്ഷെ അവൻ ഓടി ചങ്ങനെ കാണുന്നില്ല. ഇവിടെടാ മറ്റവനെയും കാണുന്നില്ല. അവനെ അടിക്കുന്നില്ല. അവനുണ്ട് തോന്നുന്നുണ്ട്. മാർക്ക് ചെയ്ത് അടിക്കുന്നുണ്ട്. എന്തായാലും വെയിറ്റ് ചെയ്യാം. നേരെ നോക്കുന്നില്ല. ഇവിടെ ഉണ്ടായവൻ ഇവിടെ പോയി നടത്തില്ല. ഏത് സൈഡിലൂടെ ഓടിപ്പോയെന്നും കണ്ടില്ല. എന്തായാലും ഇതിൻ്റെ അകത്തുണ്ടോ നോക്കുന്ന സമയത്ത് നമ്മൾ ടീമിനെ അടിച്ച് നോക്കിട്ട് ഇവിടുന്നോടെ അടിച്ച് നോക്കട്ടെ. അപ്പോഴേക്കും അവനെ തട്ടി ഇവിടുന്നോടെ അടിച്ചിന്നെ. ഓക്കെ, എന്തായാലും അവനെ കിട്ടിയില്ല. ഇവിടുന്ന് അടിക്കുന്ന തരത്തില്ല. ടോപ്പിൽ നിന്ന് തന്നെയാണ് നോക്കുന്ന സമയത്ത് അതിന് മുകളിൽ നിന്ന് തന്നെ അടിച്ചു കയറ്റുന്നേ. നേരെ നോക്ക് സ്കോപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. പക്ഷേ ആ കുരു പുറത്ത് വരുന്നില്ല. വീണ്ടും നോക്കി എന്തായാലും ഇവിടെ നിന്നിട്ട് കാര്യമില്ലായിരുന്നു. നേരെ നമ്മളെ ടീമിനെ അങ്ങ് റിവൈവ് ചെയ്യാൻ വേണ്ടി ടോക്കൺ ഇല്ലായിരുന്നു. അവസാനം അവിടെ നിന്നൊക്കെ ടോക്കണൊക്കെ തപ്പിപ്പിടിച്ചിട്ട് നേരെ റിവൈവ് അടിക്കാൻ പോകുന്ന സമയത്ത് ഒരുത്തം വന്നു. നേരെ ഞങ്ങൾക്ക് വീഴല്ല വിട്ടിച്ചിലായിട്ടേം കുറച്ച് അടിച്ചിട്ട് കൊടുത്ത് അവനും കൂടി തട്ടിട്ട് ടീമേറ്റിനെയും കൂടിയും അങ്ങ് റിവൈവ് ചെയ്തിട്ട് 7 കിലും കൂടി തൂത്തരേം. നേരെ അവിടെ നിന്ന് ഊട്ടി അടിച്ചൊരു സമയം ഇതാരടാ അതിൻ്റെ ഇടയിലൊക്കെ കൂടി പോന്നേ. എന്തായാലും അടിച്ച് നോക്കിട്ടു ഞാൻ കണ്ടിട്ടില്ല ഇവിടുന്നാണോ എന്താ വരുന്നത്. എന്നാലും അവനെയും കൂടി തട്ടിയും 8 കിലും കൂടി തൂത്തി. ഞാൻ നോക്കുന്നതിൻ്റെ ടോപ്പ് തെനിമില്ലേ അവനെ കില്ലടിക്കാനേ മാക്സിമം നോക്കുന്നത്. പക്ഷെ കിട്ടുന്നില്ല അവനെ. അതുകൊണ്ടാണ് ആ സൈഡ് ഈ സൈഡൊക്കെ അങ്ങോട്ടും കൂടെ ഓടിയത്. പക്ഷേ നോരക്ഷം പുറത്ത് വരുന്നില്ല. എന്തായാലും ഒരുത്തിനും കൂടി കിട്ടി. അവനെയും കൂടി തട്ടി നോക്കിട്ട് 1 കിലും കൂടി ടപ്പയം തട്ട് കംപ്ലീറ്റ് ചെയ്ത് 9 കിലും കൂടി തൂത്തരി. വീട് 24 പേരും കൂടെ അലവുണ്ട്. എന്നാലും അവിടെ നിന്ന് ലൂട്ടൊക്കെ അടിച്ച് മറ്റവൻ വിട്ടു. കാരണം നിന്നതിനെ ചിലപ്പം സോണ് മുട്ടിയിട്ട് നമുക്ക് പണി വരും. അവൻ ഓടിപ്പോയോന്ന് അറിയത്തില്ല. അവസാനം വിട്ടുകളഞ്ഞ നേരെ ഇവിടെ ഇരുന്ന സമയത്താണെങ്കിൽ 2 പേരുണ്ടേ സൂപ്പറായിട്ട് ലൂട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമ്മളൊരു 3 ഗ്രനേഡ് എടുത്തിട്ട് നേരെ ടൈം വെച്ചൊന്നും എറിയേണ്ട ആവശ്യമില്ല. നേരെ വീണ തന്നെ പൊട്ടിക്കൊണ്ട് നേരെ അടിച്ചോക്കെ ഒരു തന്നെ ഒന്നും കൂടി എറിഞ്ഞു കൊടുത്ത് ചാവട്ടെ ഒരു പാൻറ്റ് അവന് വീണ്ടും നോക്കുകയും. എന്നിട്ട് റിവൈവ് അടിച്ചല്ലേ. ഒരുത്തൻ നോക്കാണ് രണ്ടും നോക്കും. ഒരു കില്ലും വന്നല്ലോ. ഓക്കെ, സെറ്റ് ചെയ്യും. 11 കിലും കൂടി തൂത്തരിയും. എന്നാലും ലൂട്ടൊക്കെ അടിച്ചു കഴിഞ്ഞിട്ട് പോകാൻ നേരിട്ട് എന്നാൽ ലൂട്ടുകൾക്ക് അടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. 21 പേരായതുകൊണ്ട് നല്ല റിവ്യൂ കേട്ടോ. ഏതോ കിട്ടിലും സർവേ ചെയ്യുന്ന ടീംസ് വന്നിട്ടുണ്ട്. അവിടൊന്നും പറയാനില്ല. എൻ്റെ മോനെ ചാതടിയും ഇതിൻ്റെ അകത്തും ഇനിയും ഉണ്ട്. നേരെ തുള്ളി അടിക്കാണ്ട് നോക്കുന്ന സമയത്ത് കുരുപ്പിനെ കാണാം. സൂപ്പറല്ലോ 3 പേരോ. എന്തായാലും ഒരുത്തിനടിച്ച് നോക്കിട്ട് ഇവിടെ കില്ല് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് കറങ്ങി തീരടാ. ആ ചാവുന്ന നമുക്ക് കില്ലെടുക്ക് ഓരോരുത്തരും കൂടെ പിന്നല്ല വെച്ചാൽ 3 കില്ല്.
എന്നാലും ആരും വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഒന്ന് കറങ്ങിയത്. കാരണം ഇല്ലെങ്കിൽ എച്ച് പി ഇല്ല. നോക്കുമ്പോൾ ഒരു എനിമി ഉണ്ടായിരുന്നു, എന്നാലും അവനെന്നും കുറച്ച് 10 എച്ച് പി ഒക്കെ തൂത്തുവാരി നേരെ അവനെയും കൂടി നോക്കിയിട്ട് ഫുൾ എനിമിയുടെ ഒരു രക്ഷയിൽ എല്ലാം പീക്കുന്ന ഓടി വന്നുകൊണ്ടിരിക്കുകയാണ്. അമ്മാതിരി എനിമീസ് നോക്കിയിട്ട് സൂണ്ട അകത്തൊക്കെ ഫുൾ അടിയും, പുറത്തുകൊണ്ട് അകത്തുമുണ്ട്. അവനെ മാറി റിവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ രണ്ട് പേർ റിവൈവ് അടിക്കേണ്ടി പറ്റില്ല, ഒറ്റ 100 പോയി അവസ്ഥ. എന്തായാലും ലൂട്ട് അടിക്കാണ്ട് നിന്നില്ല, കാരണം അമ്മാതിരി സൗണ്ട് വരുന്നുണ്ട്. ഞാൻ ഓടി നോക്കിയിട്ട് എത്ര പേര് അടിക്കുന്നു നോക്കട്ടെ, ക്ലൂ ആയിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും രക്ഷപ്പെടുമോ നോക്കി, അത് SMGയിൽ ഒരു രണ്ട് പേര് വന്നാൽ തീർന്നു. നേരെ നോക്കി എന്തായാലും അവർ റിവൈവ് അടിക്കേണ്ടി പോയി. അവിടെ ഞാൻ വിട്ടു, എന്തായാലും അവനെ വിട്ടു ഞാൻ. എന്തായാലും വെറുതെ റിസ്ക് കണ്ടാം, നമുക്കെന്തായാലും സുഖമായിട്ട് പോയി എടുക്കാൻ വേണ്ടി പറ്റുന്നൊരു മാച്ചാണ്. കാരണം 10 പേരെ അറിയുള്ളൂ, പെട്ടെന്ന് അലവ് തീർന്നു. കാരണം എല്ലാ സോണിൻ്റെ പുറത്തുള്ള അവിടെ നിന്നും നല്ല ഫൈറ്റാണ്. ഇവിടെ നിന്നാൽ ചിലപ്പോൾ നല്ലൊരു കില്ല് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. ഒരുത്തരും കൂടി ഒന്ന് ഞെക്കി പിടിച്ച് അവനും കൂടി നോക്കിയിട്ട് എന്തായാലും ഒരു ഗ്ലൂ ആളും കൂടി ഇട്ടു. ഇവന്മാരൊക്കെ റിവൈവ് അടിച്ചിട്ടേ വരുമെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും അവനെ നിന്ന് കുറച്ച് എസ്മിങ്ങളൊക്കെ തൂത്തുകയറി ബാക്കൊക്കെ ഫുള്ളാണ്, ബാക്ക് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഏകദേശം ടോപ്പിക്കിൽ അടിക്കാം. കാരണം നല്ല പേര് എനിമീസ് സോണിൻ്റെ പുറത്തുണ്ട്. മിക്കവാറും ഒരു 2-3 കില്ലെങ്കിൽ കിട്ടുകയും ചെയ്യും, കുറേ റിവൈവ് അടിച്ച് വിടുകയും ചെയ്യും. കണ്ടില്ലേ പുറത്തുണ്ടോ നല്ലോണം നിൽക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു സോണിൽ മിക്കവാറും പണി കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പീക്കല്ലേ, അല്ല നമ്മളെ വെറുമുടിയല്ലേ, മിക്കവാറും പണി കിട്ടുമായിരിക്കും. എന്തോന്നാണ് ഇത്ര അടിച്ചിട്ടാണോ നോക്കാന്നേ, ഒന്നും പറ്റുന്നില്ലടാ എനക്കൊന്നും. നേരെ നോക്കിയൊരു ഉരുപ്പും കൂടി. അപ്പോൾ എല്ലാ ആശാന്മാരും അവിടെ ഇവിടെ ഒക്കെ ഉണ്ട്, രണ്ട് പേരെ നോക്കിട്ടും. പക്ഷെ കില്ല് വരുമോ ഇല്ലേ കണ്ടറിയണം. ബാക്കി 5 പേരും കൂടെ ബാക്കി ഉണ്ടാകത്തുള്ളൂ. ബാക്കി നമ്മുടെ ടീമിനെ കിട്ടത്തി തന്നെ റിവ്യൂ അടിച്ചാലും എന്നാൽ അവിടെ തന്നെ പോയിട്ട് ഇറങ്ങി അവിടെ തന്നെ ലൂട്ട് അടിച്ചാൽ ഇവന്മാർക്ക് പണ്ടാൻ അടങ്ങത്തുള്ളൂ. അവിടെ ലൂട്ടൊക്കെ അടിച്ചിട്ട് വരത്തുള്ളൂ. അവസാനം അവന്മാർ തട്ടിവിടും. അവസാനം വേക്കലേ വന്നുകൊണ്ടിരുന്നു, ബെസ്റ്റ് ഒന്നും ഇല്ല, 50 വെച്ചാൽ പോകുന്നേ. അവനെയും തട്ടിയും. ഇനി 5 പേരും കൂടെ ബാക്കിയുള്ളൂ. നേരെ സൂണ്ടാത്തോട്ട് കയറി വീണ്ടും ടീംമേറ്റിനെ റിവൈവ് ചെയ്ത് വിട്ട് വിട്ടെന്ന് തന്നെ ഒരുത്തനങ്ങ് സൈലൂട്ട് തന്നെ വന്നിട്ട് എത്തി നോക്കിയിട്ടില്ലേ, ഓടിപ്പോയേ. സർവ് ചെയ്യുന്ന ടീംസാണ്. നേരെ ഒരു കറക്കം കൂടി കറങ്ങിയിട്ട് അവനങ്ങ് തട്ടിയായിരുന്നു. എന്നാലും ആ കില്ലും കൂടി പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്ത് ഒരു 100 ടോക്കണും കൂടി വേണ്ടു. കിട്ടണ്ട ഈ സാധനം, കിട്ടണ്ട പണ്ടാരം. എന്നാലും അടിച്ചു പറ്റിയും. ഞാൻ ടോക്കണേ വെച്ചിട്ടില്ല, വെറുതെ അല്ല ഒന്ന് എത്തി നോക്കിയിട്ട് പോയത്. എൻ്റെ വീടും തുള്ളിയിട്ടാണ് അവൻ പോയത്. നേരെ നോക്കുമ്പോൾ ഒരുത്തിനും കൂടി ഓടിയാടാ ഞെക്കി. പക്ഷേ നോരക്ഷ വീണ്ടും ഞെക്കി പിന്നല്ലോ ഒറ്റ അടിക്കൊണ്ടെത്തി. 100 ടോക്കൻ കൃത്യമായി കിട്ടുകയും ചെയ്തു. കാരണം ടീംമേറ്റിനെ റിവൈവ് ചെയ്യാം. എന്തായാലും കില്ലടിച്ചോണ്ട് 100 ടോക്കൻ. ഓക്കെ, എന്തായാലും റിവൈവ് അടിച്ചു കിട്ടും. മറ്റവാണെങ്കിൽ റീച്ചില്ല എന്ന് പറഞ്ഞാൽ സ്റ്റില്ല അവിടെ തന്നെ നിന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അമ്മ ബാഗ് തുറക്കുമ്പോൾ കടിയോ ഏറ്റവും ഐറ്റം. നേരെ ഒരു ഗ്രനേഡ് തൂക്കി എറിഞ്ഞിട്ട് സൂണ്ടകത്തോട്ട് കയറാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഒരു ഫ്രീസ് തൂക്കി എറിഞ്ഞു, 2 തൂക്കി എറിഞ്ഞു. പക്ഷേ അവൻ ഓടിക്കൊണ്ടിരിക്കണം, അടിക്കടിക്കടിക്കട പോയടാ കാരമണം പോയി. നേരെ ഞെക്ക് ഞെക്ക് ഞെക്കാടാ അവിടെ ജസ്റ്റ് മിസ്സടാ നമ്മൾ ടീമേറ്റ് നോക്കട്ടെ. ഇവനാണ് ഇത്ര കഷ്ടപ്പെട്ട് റിവ്യൂ അടിച്ചിട്ടേ റേറ്റില്ല പണ്ടാരക്കാലിനെയും. വെറുതെ റിവൈവ് അടിച്ചിട്ട് കാര്യമില്ലായിരുന്നു. ഓക്കെ, എന്നാലും ഒറ്റ എനിമ കൂടെ ബാക്കില്ല. ഇവനാണ് പറഞ്ഞ നേരത്തിൽ അവനും കൂടി തട്ടി 22 കില്ല് വിത്ത് പോയി. എജാജ് ഐറ്റം, വേറെ ലെവലിയും സൂപ്പർ. നല്ല വിഷോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ തയ്യാറെടുക്കുന്നതിന് ഒന്ന് ഫോളോ ചെയ്തു. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്.